നീ പറഞ്ഞ ആള് വല്ല ഉള്ളതാണോ? അതെ, നേരം വെളുത്തപ്പ തൊട്ട് ഇവിടെ വന്നിരിക്കുന്ന ഇതുപോലെ നടക്കുവോ? എടാ, ഈ സുമേഷ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ ആരാണ് നിന്റെ വിചാരം? വലിയ സംഭവമാണ്. നീ ഒന്ന് വിളിച്ചു നോക്ക്. ആ, അതെ, വന്നല്ലോ. സുമേഷ് ഫോട്ടോ അമ്മ, ഞാനാണ്. ഓ, കിച്ചു കിച്ചു കിച്ചു. ആഹാ, ചോറുമതി കണ്ടല്ലോ, ഇരുന്ന് നമുക്ക് പോയി കഴിച്ചിട്ട്. അയ്യോ സുമേഷ് മാമ, അത് ഞാൻ ഷർട്ട് പൊതിഞ്ഞെടുത്താ ഫോട്ടോ എടുക്കാൻ വേണ്ടി. മാമനോ? ആരാ എന്റെ മാമൻ? എന്നാ വിടി, അപ്പൊ നമുക്ക് തുടങ്ങാം. കം ഓൺ, ഇടപാടം നിങ്ങക്ക് ഫോട്ടോ എടുക്കണ്ടേ? ചുമ്മാ സമയമില്ല സമയത്ത് വാ വാ വാ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് ക്രിയേറ്റീവായിട്ട് ഫോട്ടോ എടുക്കാം. വാ വാ വാ, ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ. ഓക്കെ, നീ മരം കണ്ടോ? നീ മരത്തിനെ പുറം ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നോക്കണം. എങ്ങനെ നോക്കണം? ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നോക്കണം. എങ്ങനെ നോക്കണം? ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നോക്കണം. ഓക്കെ അല്ലേ? നീ വാ, വെളുമ്പ 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 അനുഗ്രഹിച്ച് അനുഗ്രഹിക്കണം. നീ നല്ലത് ചെയ്താൽ മതി. നിക്ക് ഓക്കെ അല്ലേ? ഓക്കെ, ഇങ്ങോട്ട് നോക്കിയോ. മാസ്ക് മാറി നിൽക്കണം. ഇങ്ങോട്ട് മാറിയെന്നേ, മാറിക്ക് മാറിക്ക് മാറിക്ക്. ആ, എടാ മോനെ, എവിടെ നോക്കിയോ നോക്കിയോ. അയ്യോ, വിഭീഷേട്ടൻ എന്നാ ഉണ്ട്? വിഭീഷേട്ട സുഖമല്ലേ? കൊറേ നാളായി നിനക്ക് കിട്ടും. എടാ വാടാ, പത്താം ക്ലാസ് ഫുള്ള് പ്ലസ് വരുന്ന നാടിൻ്റെ പൊന്നമ്മയ്ക്ക് ആദരവ് നടിച്ചേരാൻ പറഞ്ഞ നാടിൻ്റെ പൊന്നെ ആദരാഞ്ചലി നടിച്ചേരണം. അത്തേണ്ടി നീ കാരണം ഇപ്പൊ പഞ്ചായത്ത് കയറാൻ വരാത്ത അവസ്ഥ. അതൊരു കൈവത്തം പറ്റിയാ, എന്റെ പൈസ വേണോ നീ? ചേട്ടാ, ഇപ്പൊ എന്റെ അഞ്ചിന്റെ പൈസ ഇല്ല. ഒരു കാര്യം ചെയ്യും, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആ പിള്ളേരെ പറ്റിച്ച് ഞാൻ എന്തെങ്കിലും കൊണ്ടുതരാം. ഞാൻ വൈകുന്നേരം വരെ വീട്ടിൽ നോക്കും. ആ, അതിനുള്ളിൽ കാശ് അവിടെ വന്നില്ലെങ്കിൽ ഞാൻ ഒരു വരവോട് വരും. അവൻ തന്നിരിക്കും, തന്നാ നിരക്ക് കൊള്ളാം. രക്ഷപ്പെട്ട് പണ്ട് എന്റെ കൈ ഒന്ന് ഒടിഞ്ഞായിരുന്നു, അപ്പൊ പുള്ളി എന്നെ ചികിത്സിച്ച് വൈദ്യുതി. ഇതിപ്പോ ശരിയായോ എന്ന് പറയും ചെക്ക് ചെയ്താ. അത് സ്നേഹപ്രകടനമാണ്, നിനക്ക് ഇത് കണ്ടാ മനസ്സിലാകത്തില്ലേ? ആ മതി മതി, വാ വാ വാ, പെട്ടെന്ന് വീട്ടിൽ പോണം പണി എടുത്തിട്ട്. പിന്നെന്താ, വളരെ സിമ്പിൾ അല്ലേ? നീ അവിടെ പോയിന്നുള്ളൂ, ഞാൻ ഫോട്ടോ എടുത്തു. ആ, അവിടെ തന്നെ മതി. ആ, നിന്നോ നോക്കി 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 നോക്കി, അടിപൊളി. ഓ, സ്കില്ല്. ഡേ, നോക്കി. അയ്യോ ചേട്ടാ, ഞാൻ പറഞ്ഞതേ, ഞാൻ ചാടി കിടക്കുന്ന ഫോട്ടോ ചേട്ടൻ എടുക്കണമെന്നാ. എന്നാ അത് ആദ്യം പറയണ്ടേ, വെറുതെ എൻ്റെ ഒരു സ്കില്ല് വേസ്റ്റ് ആയില്ലേ? ബാ ബാ ബാ, ചാടിക്കോട്ടെ. കിട്ടിയോണാ? കറക്റ്റ് കിട്ടിയോ? ഫോട്ടോ ഇപ്പം കാണിക്കാൻ പറ്റൂല, എല്ലാം എഡിറ്റ് ചെയ്ത് സുമേഷ് ഫോട്ടോ സിഗ്നേച്ചർ ഇട്ട് എന്റെ അക്കൗണ്ടിൽ പൈസ വന്നു കഴിയുമ്പോ എല്ലാവർക്കും ഫോട്ടോ വരും. ആദ്യം ഫോട്ടോ കാണിക്കുക, മീൻസ് എഡിറ്റ് ചെയ്താ എന്നിട്ട് ഞങ്ങള് പൈസ തരാം. ഇന്ന് ഞാൻ വന്നപ്പോഴത്തെ ഫോട്ടോ ഇടുന്നു, ഈ കൂട്ടത്തി ഇച്ചിരി ഗ്ലാമറിൽ നിന്നില്ല. അതുകൊണ്ട് എന്റെ സ്പെഷ്യൽ സ്ഥലം ഞാൻ നിനക്ക് എടുത്തു. ഇവിടെ എടുക്കാനോ? ആ, ഇവിടെ എടുക്കാം. എടുക്കാം. അപ്പൊ എല്ലാം പറഞ്ഞോലെ, വൈകിട്ട് ഫോട്ടോ സെൻഡ് ചെയ്ത് തരും. ഓക്കെ. അവൻ പോയിട്ട് കുറച്ചു നേരമല്ലേ, ഇപ്പോലും വരൂ. അതെ, വാ പിക്കെടുത്ത് ഇൻസ്റ്റാളോ വൈകിട്ട് മുമ്പ്. അതെ,
എന്റെ ആ മരത്തിന് മേളിൽ കൂടെ ചാടുന്ന ഫോട്ടോ വൺകെ ഉറപ്പാ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, സുമേഷണ് എന്താ മേളിൽ വന്ന് നിൽപ്പുണ്ട്, പൈസ കൈ തന്നെ വേണമെന്നാ പുള്ളി പറയുന്നത്. ആ അത് പിന്നെ ഉള്ളു, ആദ്യം പിക്കിട് എന്നിട്ട് പൈസ കൊടുക്കും. നീ കൊണ്ട് നീങ്ങി ഞാനോട് നീ കണ്ടില്ലേ അപ്പോ ഇല്ലടാ നീ കൂടെ വെച്ചില്ല. സുമേഷ് ഫോട്ടോഗ്രാഫി ചൈനയിലെ സ്ഥാനാർത്ഥി. നീ അടുത്ത പടം എടു. ഇതന്നെ ഇത്, ഇതേതാണ്ട് പൂവിന്റെ പടം, അതുകൊണ്ട് വണ്ടാക്കിയിരിക്കുന്നുണ്ട്. അത് വണ്ടല്ല, നീയാ. ദൈവമേ എന്തോ അടുത്ത്, നീ അടുത്ത ഫോട്ടോ ഒന്ന് എടുത്തേ. ഇതന്നെ ചീങ്കണ്ണി കരക്കടിഞ്ഞ് കിടക്കുന്ന അവൻ ചെറുപ്പടാ. തോടാ ഓടുതടാ, അവിടെ നിക്കണം. ഹായ് പടാ. ഇല്ല കുഴപ്പമില്ല. സുഭാഷണ്ണാ ഓടിക്കോ. എന്തുവാടാ, അങ്ങോട്ടല്ല അണ്ണ ഇങ്ങോട്ട്. അവന്റെ ഒരു സുമേഷ് ഫോട്ടോഗ്രാഫി. നിക്ക് 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 ക്യാമറ. അപ്പം എല്ലാം പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.